ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോൺഫ്ലേക്സിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാൽ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കെല്ലോഗ്സിൻ്റെ 20 രൂപയുടെ ഒരു പാക്കറ്റാട്ടോ അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു 3 പേർക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം ഈ ഒരു പാക്കറ്റ് കോൺഫ്ലേക്സ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ബൗളൊക്കെ എടുത്താൽ മതി കേട്ടോ ഒരാൾക്ക്. ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ രാവിലെ ഇപ്പം പലഹാരമൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഒക്കെ ഇത് കഴിക്കാം, നല്ലതാണ് കേട്ടോ. ഇത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഇതേ ഇതുപോലെ ഒരു ബൗളെടുത്താൽ മതി. ഇനി ഇതിൽ ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡയറ്റ് എടുക്കുന്നവരൊക്കെ പഞ്ചസാര ഇടാണ്ട് കഴിക്കേണ്ടതാട്ടോ നല്ലത്. പഞ്ചസാര ഒഴിവാക്കണമെന്നാണ് ഏറ്റവും നല്ലത്. മധുരം വേണമെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചസാര ഇടാം, 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിൻ്റെ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ബൗള് കോൺഫ്ലേക്സ് എടുക്കുമ്പോൾ 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കുക. അപ്പോൾ നല്ലോണം ചൂടാറണ്ട, ചെറുതായി ഒരു ചൂട്ടോടെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. ഇതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കുക, നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വയ്ക്കുക. നല്ല തിളച്ച പാൽ ഒഴിക്കേണ്ട കേട്ടോ. നല്ല തിളച്ച പാൽ ഒഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കുഴഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനേക്കാളും ടേസ്റ്റ് ഇത്തിരി ഇങ്ങനെ അത് നല്ലോണം ഉടയാണ്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇതേ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കഴിക്കുന്നതിന് മുന്നേ കുറച്ച് കോൺഫ്ലേക്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കറുപോറ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വേണമെന്ന് വെച്ചിട്ടെടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും ഇങ്ങനെ. പിന്നെ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഇത് ബെസ്റ്റാട്ടാ രാവിലെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ടാ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിക്കാൻ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.